ക്രാഫ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് ക്ലാസ്സിൽ കാർഡ്ബോർഡും ഐസ്ക്രീം സ്റ്റിക്കും ഉളൻ ത്രെഡും ഉപയോഗിച്ച് എങ്ങനെ ഒരു വാൾ ഹാങ്ങിങ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ആവശ്യമായ സാധനങ്ങൾ, കാർഡ്ബോർഡിൻ്റെ കഷ്ണം റൗണ്ട് ഷേപ്പിലും ലവ് ഷേപ്പിലും കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുപോലെ കളറുള്ള ഐസ്ക്രീം സ്റ്റിക്കുകളാണ് ഈ എടുത്തിരിക്കുന്നത്. ഉളൻ ത്രെഡ്, ഗം, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിനാവശ്യമാണ്. നമുക്കിത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് നോക്കാം. ആദ്യമായി റൗണ്ട് ഷേപ്പിലുള്ള ഈ കാർഡ്ബോർഡിന് ഞാനിവിടെ കളർ പേപ്പർ കൊണ്ട് ഇതിനെ കവർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഐസ്ക്രീം സ്റ്റിക്ക് ഇതിൽ കൃത്യമായ അളവിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം പല നിറത്തിലുള്ള ഐസ്ക്രീം സ്റ്റിക്കുകൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഈ റൗണ്ട് മുഴുവനായി ഒട്ടിക്കണം. മുകൾ വശം ഒട്ടിച്ചു വരുമ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. ഇതിന് കാർഡ്ബോർഡിൻ്റെ ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ ഇനി താഴെ ഭാഗത്തും അതിനനുസരിച്ചുള്ള വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഐസ്ക്രീം സ്റ്റിക്ക് കട്ട് ചെയ്തെടുക്കണം, അതിനുശേഷം ഒട്ടിക്കണം. ആദ്യം നമുക്കിതിനെ ഇതിൻ്റെ അളവിൽ കട്ട് ചെയ്യാം. ഈ താഴ്ഭാഗത്ത് ഇങ്ങനെ ആവശ്യത്തിനുള്ള അളവ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ഓരോ കളറും കൃത്യമായ അളവിൽ കട്ട് ചെയ്തെടുത്ത് ഒട്ടിക്കണം. ഒട്ടിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ മധ്യത്തായി നമുക്ക് ഈ ലൗ ഷേപ്പിൽ വെട്ടിയ ചാർട്ട് പേപ്പർ ഇതുപോലെ വയ്ക്കണം. ഇതിനെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. നമുക്ക് ഇതിന് ചുറ്റും ഇതുപോലെയുള്ള പൂക്കളാണ് ഉണ്ടാക്കേണ്ടത്. ഈ പൂവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. റൗണ്ട് ഷേപ്പിലുള്ള ഒരു ചാർട്ട് പേപ്പർ എടുത്ത് ഒരറ്റം കട്ട് ചെയ്ത് പേപ്പറിനെ വളച്ച് റൗണ്ട് ഷേപ്പിലാക്കി ഇതുപോലെ കട്ട് ചെയ്യുക. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതിനെ ചുരുട്ടിയെടുക്കണം. പതിയെ ഇങ്ങനെ വിടുമ്പോൾ ഒരു പൂവിൻ്റെ ഷേപ്പിൽ കിട്ടും. ഇതിനെ ഫെവിക്കോൾ തേച്ച് ഒട്ടിച്ചു വയ്ക്കണം. ഇതുപോലെയാണ് കിട്ടുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയ പൂക്കളാണ് ഇവയെല്ലാം. ഈ പൂക്കളെ ഇതിനു ചുറ്റും നമുക്ക് ഒട്ടിച്ചു വയ്ക്കാം. അതിനായി ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ചു വരണം.
പൂർണ്ണമായി ഒട്ടിച്ചു വരുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് നമുക്ക് ഉളൻ ത്രെഡ് ഉപയോഗിച്ചുള്ള പൂക്കൾ ഉണ്ടാക്കി വയ്ക്കാം. ഇതാണ് ആ പൂക്കൾ. അതെങ്ങനെ ഉണ്ടാക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. അതിനായി ഒരു പെൻസിലെടുത്ത് ത്രെഡിൻ്റെ കുറച്ച് ഭാഗം താഴേക്ക് ഇട്ട ശേഷം മുകൾ വശം ഇതുപോലെ മടക്കി പിടിക്കണം. അതിനുശേഷം മടക്കിൽ കൂടി ഇനി ചുറ്റി വരണം. മടക്ക് ഇത്രയും മടക്കുണ്ടായിരിക്കണം. മടക്കിൽ കൂടി ചുറ്റി താഴെ അറ്റം വരെ ചുറ്റണം. ഇടയ്ക്കിടയ്ക്ക് നൂലിങ്ങനെ മാറ്റി കൊടുക്കണം. ഇങ്ങനെ താഴെ വശം വരെ ചുറ്റണം. താഴെ ഭാഗം വരെ ചുറ്റിയ ശേഷം ഈ മുകളിൽ നമ്മൾ വളച്ചു വെച്ച ഭാഗത്തേക്ക് ഇതിനെ പതിയെ ഊരിയെടുക്കണം. താഴെ വരുന്ന രണ്ട് നൂലുകളും മുകളിലത്തെ ഈ കെട്ടും നേരെ പിടിച്ച് വലിച്ച് രണ്ടു വശവും വലിച്ച് കെട്ടണം. ഇതുപോലെ കെട്ടിയെടുക്കണം. അതിനുശേഷം നൂല് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെയാണ് പൂ കിട്ടുന്നത്. ഇതിൻ്റെ മധ്യഭാഗത്ത് നമുക്ക് ഒരു ബീഡ്സ് ഒട്ടിക്കണം. അങ്ങനെ ചെയ്ത് ബീഡ്സ് ഒട്ടിച്ച പൂക്കളാണ് ഇവയെല്ലാം. ഇതിനെ നമുക്കിനി ഈ ചാർട്ട് പേപ്പറിൽ ഒട്ടിക്കാം. ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ വാൾ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഒരു ത്രെഡ് വെച്ച് നമുക്കത് ചുവരിൽ തൂക്കിയിടാം. എങ്ങനെയാണ് ത്രെഡ് വയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. ത്രെഡ് വെച്ച് ഗം അപ്ലൈ ചെയ്ത് ത്രെഡ് അവിടെ ഒട്ടിച്ചു ചേർക്കുക. ത്രെഡിന് മുകളിൽ കൂടിയും കുറച്ച് ഗം വയ്ക്കുന്നത് നല്ലതാണ്. അതിനുശേഷം ചാർട്ട് പേപ്പറിൻ്റെ ചെറിയൊരു കഷ്ണം അതിൻ്റെ മുകളിലായിട്ട് ഫിക്സ് ചെയ്യുക. ഇപ്പോൾ ത്രെഡ് അവിടെ നല്ല ഉറച്ച് ഇരിക്കും. ഇപ്പോൾ സമയം ഉണങ്ങാനായി വയ്ക്കണം. അതിനുശേഷം മാത്രമേ ചുവരിൽ തൂക്കിയിടാൻ സാധിക്കൂ. ഈ വാൾ ഹാങ്ങിങ് ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കണം. എല്ലാവർക്കും നന്ദി.